ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു യശസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി പൊട്ടാറ്റോ ചിക്കൻ പാൻ റെസിപ്പിയാണ് ഈ പാൻകേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വേവിക്കാത്ത പൊട്ടാറ്റോയും വേവിക്കാത്ത ചിക്കനുമാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു ബർഗർ പട്ടീസിൻ്റെയും സോസസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാവും ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു പാൻ കേക്ക് പിന്നെ ഞാൻ ഈ പാൻ കേക്കിലേക്ക് അധികം സ്പൈസ് പൗഡേഴ്സ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാൻ കേക്ക് സെർവ് ചെയ്യുന്നത് ഒരു സ്പൈസി സോസിൻ്റെ കൂടെയാണ് അപ്പോൾ ഇനി റെസിപ്പി എങ്ങനെയാണ് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് പൊട്ടാറ്റോ ചിക്കൻ പാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകൾ ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഒരു മുന്നൂറ് ഗ്രാമോളം വരുന്നുണ്ട് അത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പെപ്പർ പൗഡറും ഗാർലിക് പൗഡറും ഉപ്പും ചേർത്തിട്ട് ചെറുതായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസസ് പീസസാക്കിയിട്ട് കട്ട് ചെയ്യണം എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒരു മുപ്പത് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുക പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതും വലിയ ഉരുളക്കിഴങ് വേണം പിന്നെ ഒരു നാല് വെളുത്തുള്ളിയും വെളുത്തുള്ളി കൂടുതലാവാതിരിക്കാൻ നോക്കണം ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട വേണം അത് നിർബന്ധമായിട്ടും വേണം ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ മൈദ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ അത് കൂടുതലാവണ്ട മൂന്ന് ടേബിൾ സ്പൂണിൽ കൂടുതൽ ചേർക്കണ്ട ഇനി ഇതിലേക്ക് പച്ചമുളക് ഒരു മൂന്നെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂണും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം അതൊരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഫ്ലേവർ വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നൂ പിന്നെ പച്ചമുളക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം അപ്പോൾ ആദ്യം നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്യണം കാരണം നമ്മൾക്ക് ഉരുളക്കിഴങ്ങും ഇത് വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് നമ്മൾ ബ്ലെൻഡറിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇതുപോലെ തിന്നാക്കിയിട്ട് സ്ലൈസ് ചെയ്താലേ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനി ഇത് ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം റിലീസ് ആവും അപ്പോൾ അത് നമ്മൾക്ക് വെള്ളം ഒഴിവാക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിവാക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക ഇപ്പോൾ പൊട്ടാറ്റോ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിപ്പയിലൂടെ ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് മാക്സിമം വെള്ളം ഒഴിവാക്കണം എന്നിട്ട് ബാക്കിയുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് പാൻ കേക്ക് തയ്യാറാക്കേണ്ടത് അപ്പം അതുകൊണ്ട് മാക്സിമം വെള്ളം നമ്മൾ അരിച്ച് ഒഴിവാക്കണം ഇപ്പോൾ പൊട്ടാറ്റയുടെ പേസ്റ്റ് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം ഒരുപാട് റിമൂവ് ചെയ്തിട്ടുണ്ട് മാക്സിമം റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം വേറെ ഒരു ബൗളിലേക്ക് മാറ്റാം ഈ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല ഈ റെസിപ്പിയിൽ അപ്പം അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിവാക്കാം എന്നിട്ട് ഈ ബൗളിലേക്ക് നമുക്ക് ഈ പൊട്ടേറ്റോടെ പേസ്റ്റ് തിക്ക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പൊട്ടാറ്റോടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് പാൻ കേക്ക് റെഡി ആക്കാനുള്ള പൊട്ടാറ്റോടെ പേസ്റ്റ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ്റെ പേസ്റ്റാണ് ഇതുപോലെ തന്നെ അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കന് ഇതുപോലെ ബ്ലെൻഡറിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം പിന്നെ ചിക്കന് വല്ലാണ്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അധികം പേസ്റ്റ് പരിവാക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി ഏകദേശം ഇത് ഇതുപോലെ ആയി കിട്ടിയാൽ മതി ഇനി അത് ചിക്കന് അരച്ചെടുത്തത് നമ്മൾക്ക് പൊട്ടറ്റോ അരച്ചെടുത്തതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പച്ചമുളക് ഞാൻ മൂന്നെണ്ണം എരിവിൽ കുറവുള്ളതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എരിവ് കുറവാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടി മുളക് പൊടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണ്ടെട്ടോ അപ്പൊ ചിക്കൻ്റെ പേസ്റ്റും പൊട്ടാറ്റോടെ പേസ്റ്റും നന്നായിട്ട് കമ്പൈൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ ഈ പാൻ കേക്ക് വല്ലാണ്ട് ഫ്ലോയിങ് കൺസിസ്റ്റൻസിള്ള പാൻ കേക്ക് അല്ല നമ്മൾ തിക്കായിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിൽ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല പിന്നെ ഇതുപോലത്തെ പാൻകേക്സോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്നാക്സൊക്കെ തയ്യാറാക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഉപ്പ് വളരെ കുറവ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കാരണം സ്നാക്സ് ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ചുട്ടെടുക്കുമ്പോൾ ഉപ്പ് വളരെ അധികം കൂടി പോകുന്നതാണ് അപ്പം അതുകൊണ്ട് ഉപ്പ് കുറവ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പച്ചമുളക് മുളക് പൊടി ഉപ്പ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ ചിക്കൻ്റെ മാരിനേഷനിൽ ആഡ് ചെയ്ത് കൊടുത്തത് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ പൊട്ടാറ്റിൽ ഉപ്പിൻ്റെ ആവശ്യം വരുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് മൈദ കുറച്ച് വെള്ളത്തിൽ നമ്മളൊന്ന് കലക്കി എടുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ ഇപ്പോൾ നല്ല പേസ്റ്റ് പരിവാക്കിയിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മൾ നോർമൽ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് പരിവാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ഫൈനൽ മിക്സിംഗ് ആയിട്ട് നന്നായിട്ട് ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളൊന്ന് ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ഉപ്പ് ഇച്ചിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ എന്തെങ്കിലും സ്പൈസ് പൗഡേഴ്സ് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല പൗഡർ അല്ലെങ്കിൽ കുരുമുളക് പൊടി മല്ലിയില ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചിലർക്ക് എക്സ്ട്രാ ഫ്ലേവറിങ്സിൻ്റെ ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല പൗഡർ അല്ലെങ്കിൽ മാഗി ചിക്കൻ ക്യൂബ് ഒക്കെ ഇതിലൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അത് എക്സ്ട്രാ ഫ്ലേവറിങ്സ് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലാത്തവർക്ക് ഇതുപോലെ ആയിട്ട് സ്ട്രേറ്റായിട്ട് തയ്യാറാക്കുന്നതുള്ളൂ ഇനി ഒരു പാന് ഇതുപോലെ ചൂടാക്കിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ വലുത് വലുതെടുക്കുകയായിരിക്കും നല്ലത് നമുക്ക് ഒരുപാട് പെട്ടെന്ന് റെഡി ആയി കിട്ടും പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ അത്യാവശ്യം വേണ്ടി വരും നമ്മൾക്ക് ഈ പാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതുപോലെ ഓരോ സ്കൂപ്പ് എടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിപ്പോ നമ്മൾ ഈ കയ്യിൽ കൊണ്ട് തന്നെ ഇതൊന്ന് പരത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിത് രണ്ട് വേ ഓഫ് പ്രിപ്പറേഷൻ ഉണ്ട് ഞാൻ ഈ പാൻ കേക്ക് അതിലിപ്പോൾ ഒരു മെത്തേഡ് ഞാൻ ഇപ്പോ ഈ കാണിക്കുന്നത് പോലെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം പാൻ ഷേപ്പ് ആക്കി എടുക്കണം പിന്നെ ഈ ചിക്കന് പൊട്ടാറ്റോ ഒന്നും വേവിക്കാത്തതായതുകൊണ്ട് നമ്മൾ വളരെ ചെറിയ ഫ്ലെയിമിലാവണം ഇത് കുക്ക് ചെയ്തെടുക്കാനുള്ളത് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഷേപ്പ് ആക്കിയ ശേഷം കുറച്ച് ഓയിൽ മുകളിലൊന്നു സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തിന്നായിട്ടുള്ള പാൻ കേക്കിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യേണ്ടത് അപ്പോ പൊട്ടറ്റോ ചിക്കൻ പാൻ തയ്യാറാക്കാനുള്ള ഫസ്റ്റ് മെത്തേഡ് ഇതുപോലെയാണ് തിന്നാക്കിയിട്ട് ഇതുപോലെ പാൻ റെഡിയാക്കുക പിന്നെ അതുപോലെ നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡും കുക്ക് ചെയ്യേണ്ടി വരും കാരണം നമ്മൾ ചിക്കന് ഒന്നും വേവിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് രണ്ട് സൈഡും കുക്ക് ആവണം അതും ചെറിയ ഫ്ലെയിമിൽ കുക്ക് ആവണം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ നല്ലതാണ് തിന്നായിട്ടുള്ള പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് പാ പൊട്ടാറ്റോ ചിക്കൻ പാൻ കേക്ക് തിന്നാക്കിയിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാവും നമ്മൾ തിന്നായിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഇനി കുറച്ച് തിക്ക് ആയിട്ടുള്ള കേക്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് ഇതുപോലത്തെ റിംഗ് മോൾഡ് ഉണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് മെത്തേഡും കാണിക്കുന്നത് റിംഗ് മോൾഡ് ചെറുതായിട്ടൊന്ന് ഓയില് സൈഡിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഈ ചിക്കൻ്റെയും പൊട്ടറ്റോയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് കുറച്ച് ഓയിൽ എടുത്തിട്ട് സ്പൂണിൽ എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അകത്ത് വെച്ചിട്ട് മോൾഡിൻ്റെ അകത്ത് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇത് സ്പ്രെഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിംഗ് മോൾഡ് ഒന്ന് പതുക്കെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിലുള്ള പാൻ കേക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വീണ്ടും ഓയിൽ വെച്ചിട്ട് ഒന്ന് മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അത് നിങ്ങളുടെ ടൈമിനനുസരിച്ച് ചെയ്യാം ഷേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഓയിൽ ഇടയ്ക്കിടയ്ക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി വീണ്ടും ഈ റിംഗ് മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വീണ്ടും ഒഴിച്ചു കൊടുക്കുക ചിക്കൻ്റെ പൊട്ടാറ്റോടെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂണിൽ എണ്ണ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എണ്ണ ചേർക്കാൻ മറക്കരുതേ ഞാനിവിടെ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചേർത്തിട്ടില്ലെങ്കിൽ ചിക്കൻ വേവിക്കാത്തതായതുകൊണ്ട് ആ ഒരു സ്മെല്ല് വരും അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എണ്ണ ചേർക്കാൻ ഇനി ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഓയിലൊന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ ഒന്ന് നല്ല ഷേപ്പിലാക്കി എടുക്കുക പാൻ കേക്ക് പിന്നെ ഈ പാൻ കേക്ക് നല്ല തിക്നെസ് ആയതുകൊണ്ട് ഒരു പത്ത് മിനിറ്റിൽ മുകളിൽ എടുക്കും ഇതൊന്ന് റെഡി ആയി കിട്ടാൻ അപ്പോൾ അതുകൊണ്ട് രണ്ട് ഭാഗവും ഇടയ്ക്കിടക്ക് മറിച്ചിട്ടുകൊണ്ടിരിക്കണം പിന്നെ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളുടെ പാൻ കേക്ക് തിക്ക് ആയിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക് ആണ് ഞാനിത് സെർവ് ചെയ്യുന്നത് ഒരു സ്പൈസി സോസിൻ്റെ കൂടെയാണ് ഈ സോസ് ടൊമാറ്റോ സോസ് സോയ സോസ് ചില്ലി പൗഡർ വിനേഗർ പഞ്ചസാര വെള്ളം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുള്ള സോസാണ് അപ്പോൾ ഇനി നമ്മളുടെ പാൻ കേക്ക് ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊട്ടാറ്റോ ചിക്കൻ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് ബെന്നിൻ്റെ അകത്തൊക്കെ നമ്മൾ സ്റ്റഫ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം പിന്നെ അതുപോലെ സോസേജ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം കാരണം സോസജിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനത്തെ സ്നാക്സൊക്കെ റെഡിയാക്കുന്നത് പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുട്ടികൾക്കും വളരെ വളരെയധികം ഇഷ്ടമാവും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോ എന്നും പറയുന്നത് പോലെ തന്നെ ഫീഡ്ബാക്ക്സും സജഷൻസൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുതേ അതുപോലെ തന്നെ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക് യു